ഫിദല് മാത്രേ ഉള്ളൂ. ഞാൻ ആന്റണി ഒരു അല്ല ആന്റണി ആന്റണി വെജല്ല അല്ല ആന്റണി. അതും അനന്തകൃഷ്ണൻ മറ്റേ സെവൻത്ത് വേറെ ഡിവിഷനിൽ കയറിയിരുന്നു അറിയാതെ. ഒരു മിനിറ്റാ ഞാൻ നോക്കട്ടെ. പിള്ളേർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓക്കെ. ആക്ടിവിറ്റി വെക്കാത്തവരുടെ പേരുകൾ വളരെ കുറച്ചു പേരെ വെച്ചിട്ടുള്ളൂ. വളരെ കുറച്ചു പേരെ വെച്ചിട്ടുള്ളൂ. വേമ്മ കാണിച്ചോ അല്ലെങ്കിൽ ഇനി മാർക്ക് പറയും. ഇല്ല കാണിച്ചവര് എടുക്കണ്ട, കാണിക്കാത്തവര് മാത്രം മതി. മാം ക്ലാസ്സിൽ അന്ന് കാണിച്ചിരുന്നത് അതായത് നമ്മളത് അയക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരുന്നോ? വേണ്ട വേണ്ട, അയക്കണ്ട, ഞാൻ മാർക്ക് ചെയ്തോളാം. അവിടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വരുമ്പോ നിങ്ങൾ വെച്ചാ മതി. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടോ എന്നുള്ളത്. ഫിദൽ ഓക്കെ, അത് ഉള്ളു തുറന്നു കാണിച്ചു. ഫിദൽ സെക്കൻഡ് പേജ് നെക്സ്റ്റ് പേജ് കാണിക്കാം. ഓക്കെ ഫസ്റ്റ് പേജ്. ഇനി ഇനി ഉണ്ടോ? ഒന്ന് രണ്ട് പാരഗ്രാഫും തെച്ചിട്ടില്ലേ? ഓക്കെ ഓക്കെ. ഫിദല് ഫിദൽ നെക്സ്റ്റ്. ഇനി സ്റ്റീവ് ആന്റണിയുടെ കാണിക്കാം. ഓക്കെ ആ ഫ്രണ്ട് പേജോ ആന്റണി അതിന്റെ ഫ്രണ്ട് പേജ്. ആ പറഞ്ഞു. ഞാൻ കാണിച്ചോളൂ. സ്റ്റീവിന്റെ കാണിച്ചിട്ടുണ്ട്. ആ ഞാൻ നോക്കട്ടെ കേട്ടോ. ആന്റണി ഫ്രണ്ട് പേജോ? ഒരു പേജാ മിസ് കണ്ടത്. അതിന്റെ ഫ്രണ്ട് പേജ് ഒന്ന് കാണിക്കൂ കേട്ടോ. ഫ്രണ്ട് പേജ് ഒന്ന് കാണിച്ചു തരൂ. ഫ്രണ്ട് പേജ് ചെയ്തിട്ടില്ല. ആ ഓക്കെ, അതുകൂടി ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോ അതുകൂടി വെക്കണം കേട്ടോ. പേരും നിങ്ങളുടെ ക്ലാസ്സും സബ്മിഷൻ ഡേറ്റ് അതുപോലെ ടോപ്പിക് മലയാളം പഠന പ്രവർത്തനം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവണം. ആന്റണി മലയാളം പഠന പ്രവർത്തനം എഴുതിയാ മതി. അന്ന അന്ന വെച്ചതാണ്. അമർ അമർ വീഡിയോ ഓൺ ചെയ്യൂ. അമർ അമേയ അമിത അനന്തകൃഷ്ണൻ ഒക്കെ വേമയും കാട്ടിക്കേ. ആദ്യത്തെ നമ്പറുകാരാ അതുൽ കൃഷ്ണ വേഗം. അസ്ന അമർ സ്വിച്ച് ഓൺ വീഡിയോ. അതുൽ കൃഷ്ണ റെഡി ആണോ? കാണിച്ചു തരൂ. മലയാള ആക്ടിവിറ്റി ഓക്കെ. നെക്സ്റ്റ് പേജ്. ഓക്കെ ദെൻ ഓക്കെ ഓക്കെ. അനന്തകൃഷ്ണൻ എവിടെയാ? ആക്ടിവിറ്റി കാണിച്ചു തരൂ. നമുക്കിപ്പോ ഈ ആക്ടിവിറ്റിയും നോട്ട്സും എല്ലാം ഇപ്പൊ എക്സാമിന് മുമ്പ് സ്കൂളില് സബ്മിറ്റ് ചെയ്യേണ്ടി വരുമോ? അത് നിങ്ങൾക്ക് ഒരു ഡേറ്റ് തരികയാണെങ്കിൽ നിങ്ങൾ അന്ന് കൊണ്ടിട്ട് കാണിക്കണം. ഇപ്പൊ ഞാൻ ആന്റണിയോട് ആന്റണിയോട് ചോദിച്ചിട്ട് എവിടെ ആന്റണി ലെഫ്റ്റ് ആയി. നെക്സ്റ്റ് ആയുഷ്. ആയുഷ് കേറിയിട്ടില്ല. ആയുഷ് സ്വിച്ച് ഓൺ വീഡിയോ. ആക്ടിവിറ്റി കാണിച്ചു തരൂ കേട്ടോ. പിന്നും കൂടി ഞാൻ നോക്കും. നെക്സ്റ്റ് ഡേ തുടങ്ങി ഞാൻ മാർക്ക് കുറയ്ക്കും. ലൈറ്റ് സബ്മിഷന് ഓരോ മാർക്ക് വെച്ച് കുറയ്ക്കും. ബാലശങ്കർ വന്നിട്ടില്ല. ഫിദൽ ഓക്കെ കാണിച്ചു. ഗൗരി കയറിയിട്ടില്ല. അസ്ന അമർ വേഗാട്ടെ. ശ്രീലക്ഷ്മി കാണിച്ചരൂ. യാസീൻ മുഹമ്മദ് യാസീൻ. മുഹമ്മദ് യാസീൻ ഇവിടെ ഇല്ല. രുദ്ര രുദ്ര ഒരു കാര്യം ചെയ്യൂ. വീഡിയോ പ്രോബ്ലം ആണോ? അമർ രുദ്ര ഇവിടെ ക്ലാസ്സിലുള്ളവര് രുദ്ര കാണിക്കാൻ പറ്റില്ല. മാം കേക്കണ്ടോ? ആ എന്താ പറയാനുള്ളേ? മാം ആ എങ്ങനെ അയക്കാ? ഞാനെന്നാ എനിക്ക് വാട്സാപ്പ് ഇത് ചെയ്താ മതി. രുദ്ര ഫ്രാൻസിസ് റിച്ചാർഡ് ഇതുപോലെ കയറിയിട്ട് പോയോ? ഫ്രാൻസിസ് റിച്ചാർഡ് ക്ലാസ്സിൽ കയറിയതാണല്ലോ. ഞാൻ പറഞ്ഞു ഇന്ന് കൂടി നിങ്ങൾക്ക് ഓക്കെ ഫുൾ മാർക്ക് ഞാൻ തരും. വെച്ച് കഴിഞ്ഞാല് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കുറയും. ഇത് എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഒക്കെ ബാച്ചിലൊക്കെ വെച്ചാൽ ഒരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെക്കുന്നവരാണ് പൊതുവെ എല്ലാവരും.
നമ്മൾ പുതിയ ലെസൺ തുടങ്ങിയായിരുന്നോ? യെസ് മാം, ലെസൺ തുടങ്ങിയില്ല. ലെസൺ പോയറ്റിനെ പറ്റി പറഞ്ഞല്ലോ. പോയറ്റ് അല്ല നമ്മുടെ കഥാകാരൻ അല്ലേ? എന്തൊക്കെയാ പറഞ്ഞ അന്ന? ബഷീർ. ആരെ കുറിച്ചാ നമ്മള് സംസാരിച്ചത്? വൈക്കം മുഹമ്മദ്. വൈക്കം മുഹമ്മദ് ബഷീർ. എന്തെല്ലാം പറഞ്ഞു അന്ന? വിശേഷണങ്ങൾ എന്തെല്ലാമാണ് ബഷീർ പറഞ്ഞു? ജീവിയുടെ സുൽത്താൻ. പിന്നെ പോരട്ടെ. കഥയുടെ സുൽത്താൻ. ഓക്കേ. ബേപ്പൂർ സുൽത്താൻ. യെസ്. പിന്നെ വേറൊരു വിശേഷണം? ഇമ്മണി വല്യ ഒന്ന്. മലയാള കഥാസാഹിത്യത്തിൽ ഇമ്മണി വല്യ ഒന്ന് എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചൊക്കെ നമ്മൾ പറയോ? പറഞ്ഞു. ബാല്യകാല സഖി. പിന്നെ പഠിച്ചത് പാത്തുമ്മയുടെ ആട്, പാപ്പയ്ക്ക് രാനി ഉണ്ടായിരുന്നു അല്ലേ? ആ മതിലുകൾ പറഞ്ഞു. അതുപോലെ നീലവെളിച്ചം, വിശ്വവിഖ്യാതമായ മൂക്ക്, ആനവാരിയും പൊൻകുരിശും, മാന്ത്രികപ്പൂച്ച, തേന്മാവ്, ഭൂമിയുടെ അവകാശികൾ, അങ്ങനെ കഥകൾ നോവലുകളായിട്ട് ഒരുപാടുണ്ട്. കൂടാതെ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ? സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. നമ്മൾ കണ്ടതാണ് അല്ലേ ഫോട്ടോസ് ഒക്കെ? ഒന്നുകൂടി കണ്ടിട്ട് പോവാം. ബഷീറിനെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സംഗീത ആസ്വാദകൻ കൂടിയായിരുന്നു. പണ്ടത്തെ ടേപ്പ് റെക്കോർഡറും കാര്യങ്ങളാണത്, കോളാമ്പിയൊക്കെ ആയിട്ട്. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പോഴോ? യെസ് മാം. ഓക്കെ, ചിലര് ഇല്ലാത്തവർക്ക് വേണ്ടിട്ട് വീണ്ടും കാട്ടുകയാണ്. ബഷീർ മലയാളത്തിന്റെ വെച്ചാൽ എക്കാലത്തെയും പ്രിയപ്പെട്ട കഥാകാരനാണ് അല്ലേ? അദ്ദേഹത്തിന്റെ കോളാമ്പിയും ഇഷ്ടപ്പെട്ട ചാരുകസേരയും അദ്ദേഹത്തിന്റെ പ്രശസ്തമായ, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. എല്ലാവർക്കും ഒരുപോലെ വായിച്ച് രസിക്കാവുന്നതാണ്. മതിലുകൾ നമ്മൾ പറഞ്ഞു ആ സിനിമയുടെ സിനിമ ആയതാന്ന് പറഞ്ഞു. അതിന്റെ സിനിമയുടെ പോസ്റ്റർ ആണത്. കഥ വൈക്കം മുഹമ്മദ് ബഷീർ എന്നകത്ത് എഴുതിയിട്ടുണ്ട്. മമ്മൂട്ടിയാണ് അതിലെ നായകൻ, അതിന്റെ പോസ്റ്റർ ആണ്. അതുപോലെ ബാല്യകാല സഖി, അതിനകത്ത് നായകൻ മമ്മൂട്ടിയാ. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഇതുപോലെ സിനിമ. പിന്നെ അദ്ദേഹത്തിന്റെ ആനവാരിയും പൊൻകുരിശും എന്നുപേരുള്ള പുസ്തകമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും കാണിച്ചതാണ് അല്ലേ? ഫാബി ബഷീർ. അവര് സ്നേഹപൂർവ്വം ഭർത്താവിനെ വിളിച്ചിരുന്നത് എന്താ? മകളുടെ അച്ഛൻ. അങ്ങനെ ചിലതില് കാണായിരിക്കും. പിന്നെ ഫാബി ബഷീർന്ന്, ഫാബി സോറി അല്ല ടാറ്റാന്ന്, ഫാബി ബഷീർന്ന് ഇവരുടെ പേര്. ടാറ്റാന്നാ വിളിച്ചിരുന്നേ ഹസ്ബൻഡ് മോനെ ബഷീറിനെ. ഫാബി ബഷീറും അതുപോലെ തന്നെ മക്കളും അങ്ങനെയാ വിളിച്ചിരുന്നേ. ടാറ്റാന്നാ വിളിച്ചിരുന്നേ. അപ്പോ അപ്പൊ അതാണ് നമ്മുടെ. പിന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹം സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു. ഒത്തിരി പ്രാവശ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലം കൂടിയായിരുന്നല്ലോ അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോ ഒത്തിരി പ്രാവശ്യം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താ, ഒത്തിരി അവാർഡുകൾ, വള്ളത്തിയുള്ള അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ്, കേരള ഫിലിം അവാർഡ്, അങ്ങനെ ഒത്തിരി അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച്. ഇതൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ എല്ലാ കഥകളും എന്താ പറയാ ജീവിതത്തിൽ നിന്നുള്ളതാണ്. ജീവിതത്തിൽ നിന്നുള്ളത്, അത് കഥയ്ക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പകർത്തി വെക്കുന്നത് ജീവിതവും കഥയും ആകുന്നു എന്നുള്ള പ്രത്യേകതയാണ്. അതുപോലെ ഒത്തിരി ജീവിതാനുഭവങ്ങളുള്ള വ്യക്തിയാണെന്ന് നമ്മൾ പറഞ്ഞു. ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അവധൂതനെ പോലെ, ഒരു സൂഫിയെ പോലെ അദ്ദേഹം നാട് ചുറ്റി നടന്ന ആളാണ്. ദേശാടനമൊക്കെ നടത്തിയിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളൊക്കെ അദ്ദേഹത്തിനെ എന്താ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ അകന്ന് നിന്നിട്ട് അദ്ദേഹം ഇങ്ങനെ അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ ഒത്തിരിയേറെ വിശപ്പും ദാഹവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. പലരുടെ വീഡിയോ ഓഫ് ആയിട്ടിരിക്കുമ്പോ ഒരു സുഖൂല, നമ്പറും വളരെ കുറവാ. എന്താ പറ്റിയേക്കണയാവോ എനിക്ക് മനസ്സിലാവണില്ല. ഇന്ന് ആകെ 12 പേരാണ് പ്രസന്റ്. 10-20 പേരുള്ളടത്ത് 12 പേരാണ് ആകെ പ്രസന്റ്. ഇന്ന് ആബ്സെന്റീസിന്റെ ഒക്കെ പേരുകൾ ഇടുന്നുണ്ട് ഗ്രൂപ്പില്.
പൊതുവെ അതിന്റെ ആവശ്യം വരാറുണ്ടായില്ല. ഞാൻ ടിഷ്യൂ ആവാനിട്ട് ഇന്ന് ഇപ്പൊ വെദർ എന്നൊക്കെ വലിയ മോശമാണോ എന്താന്നറിയില്ല. ആ ഓക്കെ, അപ്പൊ വലിയൊക്കെ വലിയടത്തൊക്കെ ടൂറൊക്കെ പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടാവില്ലായിരിക്കോ. അപ്പോ അദ്ദേഹത്തിന്റെ അങ്ങനെ അക്കാലങ്ങളിലുണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു അദ്ദേഹം ജീവിതത്തിൽ നിന്ന് അത് എന്തെങ്കിലും പകർത്തി എഴുതുമ്പോൾ അത് കഥയും ജീവിതവും അല്ലെങ്കിൽ ജീവിതാനുഭവമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോ നമുക്ക് കഥയിലേക്ക് പോകാം. നമ്മുടെ കഥയുടെ പേര് ഒരു മനുഷ്യൻ, അടിസ്ഥാന പാഠാവലിയിലെ പേജ് നമ്പർ 28. പറ്റാവുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ഹൃദൻ ആരാണ് എനിക്ക് മനസ്സിലായില്ല. 6C എന്നാണ് കൊടുത്തേക്കണേ. വഴിതെറ്റി വന്നാണെങ്കിൽ ലീവ് ചെയ്യാം, വേറെ സ്റ്റുഡിയോ ആയിരിക്കും. അമരനും വീഡിയോ പ്രശ്നം ഉണ്ടാകാറില്ലല്ലോ. ആയുഷ്, ആശിഷ്, ആശിഷ് വൈകിയാണ് എൻ്റർ ആയത്. ആശിഷിന്റെ ആക്ടിവിറ്റി ഇന്ന് കാണിക്കുകയാണെങ്കിൽ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ അടുത്ത ദിവസം തുടങ്ങി മാർക്ക് കുറയും. ഓക്കെ, അപ്പൊ കഥയിലേക്ക് പോവാണ്. ഒരു മനുഷ്യൻ ഞാൻ വാട്സപ്പിൽ അയച്ചാ. അതെന്താ ഇപ്പൊ എന്താ കാണിക്കാൻ പറ്റാത്തേ? വീഡിയോ എന്താ പ്രോബ്ലം? ഓക്കെ, അപ്പൊ തൽക്കാലാശ്വാസത്തിന് അങ്ങനെ ചെയ്യാ കേട്ടോ. അപ്പൊ അത് ശീലാക്കണ്ട, കാരണം വാട്സപ്പിലെല്ലാം വന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അല്ലേ. എല്ലാ കുട്ടികളും ഇതുപോലെ എഴുതാൻ നല്ല പല ക്ലാസ്സുകൾ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായ കാര്യപരിപാടി ഒന്നുമില്ല. ദൂരദേശങ്ങളിൽ അലയുകയാണ്. കയ്യിൽ കാശില്ല, ഭാഷ അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും സംസാരിക്കാൻ അറിയാം. എന്നാൽ ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവിടെ നന്നേ കുറവാണ്. അപ്പോൾ നിങ്ങൾ പല അപകടത്തിലും പെടും, പല സാഹസ പ്രവൃത്തികളും ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരു ആപത്തിൽ പെട്ടു, ആപത്തിൽ അകപ്പെട്ടു. അതിൽ നിന്ന് അപരിചിതനായ ഒരു മനുഷ്യൻ നിങ്ങളെ രക്ഷിച്ചു. കാലം വളരെ കഴിഞ്ഞു പോയെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കും. അയാൾ എന്തിനങ്ങനെ ചെയ്തു? അശ്വന്ത്, യാസീൻ, പലരും ഇപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് വരുന്നുണ്ടാവുള്ളൂ. ഇനി ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു. നിങ്ങൾക്ക് വ്യക്തമായ കാര്യപരിപാടി ഒന്നുമില്ല. ദൂരദേശങ്ങളിൽ അലയുകയാണ്. കയ്യിൽ കാശില്ല, ഭാഷ അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും സംസാരിക്കാൻ അറിയാം. എന്നാൽ ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവിടെ അന്നേ കുറവാണ്. അപ്പോൾ നിങ്ങൾ പല അപകടത്തിലും പെടും, പല സാഹസ പ്രവർത്തികളും ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരു ആപത്തിൽ അകപ്പെടും. അതിൽ നിന്ന് അപരിചിതമായ ഒരു മനുഷ്യൻ നിങ്ങളെ രക്ഷിച്ചു. കാലം വളരെ കഴിഞ്ഞു പോയെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കും. അയാൾ എന്തിനങ്ങനെ ചെയ്തു? ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു അദ്ദേഹം ഇവിടെ കഥയിലെ നായകൻ ആര് തന്നെയാണ്? നമ്മുടെ കഥാകൃത്ത് തന്നെയാ. കഥയിലെ നായകനും എഴുത്തുകാരനും ഒരാളായിട്ട് മാറുകയാണ് ഇവിടെ. അപ്പോ ഇദ്ദേഹം ഞാൻ പറഞ്ഞു നാട് വീടൊക്കെ ഉപേക്ഷിച്ച് അന്യദേശങ്ങളിൽ ഇങ്ങനെ അലയുന്ന എഴുത്തും വായനയും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ അലയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോ ജോലി കൂലി ഒന്നും കാര്യമായിട്ടില്ല. അപ്പോ വ്യക്തമായ കാര്യപരിപാടി ഒന്നുമില്ല. അങ്ങനെ നടക്കും, അങ്ങനെ ദൂരദേശങ്ങളിൽ അലയുന്നു. കയ്യിൽ കാശുമില്ല, ഭാഷയും അറിഞ്ഞുകൂടാ. അപ്പൊ കേമായി അല്ലേ. അന്യനാടാണ്, അവിടുത്തെ ഭാഷ അറിയില്ല, കാശുമില്ല. അപ്പൊ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. ആകെ അറിയാവുന്നത്, പോക്കറ്റിലുള്ളത് എന്താ? നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും സംസാരിക്കാൻ അറിയാം. എന്നാൽ ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവിടെ നന്നേ കുറവാണ്. ഇദ്ദേഹത്തിന്റെ ഏക സമ്പാദ്യം അല്ലെങ്കിൽ എന്താ പറയാ, കയ്യിലോ കൈവശം ഉള്ളത് ഇത് രണ്ടും മാത്രമാണ്. ഏത് രണ്ടുമാണ് അതിൽ? ആ ഹിന്ദുസ്ഥാനി, ഇംഗ്ലീഷും അറിയാം, മലയാളം ഓഫ്കോഴ്സ് എന്തായാലും മലയാളം എന്തായാലും അറിയാം. അപ്പോ മലയാളം കൊണ്ട് അന്യ നാട്ടിൽ പ്രയോജനമില്ല. ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനി എന്ന് പറയുമ്പോ ഏതായിരിക്കും? ഹിന്ദി. ഹിന്ദി അറിയാം, ഇംഗ്ലീഷും അറിയാം.
അത് വലിയ കാര്യമാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ അത് വലിയ കാര്യമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഇത് രണ്ടും കൊണ്ടും വലിയ മെച്ചമില്ല. ഇപ്പൊ നോർത്തിലൊക്കെയാണ് ഹിന്ദി സംസാരിക്കുന്ന ദേശത്താണെങ്കിൽ ഓക്കെ, ഹിന്ദി മതിയാവും, ഇംഗ്ലീഷ് പോലും അറിയണമെന്നില്ല. പക്ഷെ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷ് അറിയാത്തവര് ചുരുക്കാണ് അല്ലെ. പക്ഷെ ഇദ്ദേഹം ജീവിച്ചത് 20th century 1904 മുതൽ, സോറി 1908 മുതൽ 1994 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അപ്പോ അന്നത്തെ കാലം എന്ന് പറയുമ്പോ ഇന്നിപ്പോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാത്ത ആളുകൾ പോലും അത്യാവശ്യം നന്നായിട്ട് ചിലപ്പോ ഇംഗ്ലീഷ് സംസാരിച്ചു എന്ന് വരും അല്ലെ. കാരണം ഇന്നത്തെ നമ്മുടെ ആ സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നവര്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവര് ഒക്കെ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരാണ്. ഇപ്പൊ ഒരു വാക്യം, നമ്മളൊരു സെന്റൻസ് തന്നെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ പകുതിയും ഇംഗ്ലീഷ് വാക്കുകളായിരിക്കും അല്ലെ. ഒരു സാധാരണക്കാർക്ക് പോലും കുറച്ചൊക്കെ മനസ്സിലാകും, മുഴുവൻ മനസ്സിലായില്ലെങ്കിലും. ഇംഗ്ലീഷ് മുഴുവൻ പഠിച്ചിട്ടില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ അല്ലെങ്കിൽ പോലും അല്ലെ. അതാണ് ഇന്നത്തെ അവസ്ഥ. പക്ഷെ അന്ന് ഇംഗ്ലീഷ് അങ്ങനെ പ്രചാരം എല്ലായിടത്തും അങ്ങനെ പ്രചാരത്തിലായിട്ടില്ല. അതുപോലെ തന്നെ ഹിന്ദി ആണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ, അത് ഹിന്ദി സംസാരിക്കുന്ന ദേശങ്ങളിൽ മാത്രമേ ഹിന്ദിക്കാര്, ഹിന്ദി അവർക്ക് മാത്രമേ ഹിന്ദി മനസ്സിലാവും. പിന്നെ അല്ലെങ്കിൽ പഠിച്ചവരായിരിക്കണം. അപ്പൊ എന്തായാലും ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവര് ഇദ്ദേഹം ചെന്ന് വെട്ട ദേശത്ത് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ പല അപകടത്തിലും പെടും, പല സാഹസ പ്രവൃത്തികളും ചെയ്യും, പല അപകടത്തിൽ പെടും, തീർച്ചയായിട്ടും പല അക്കിടികൾ പറ്റും അല്ലേ. പല സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, സിനിമകളിലൊക്കെ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അക്കിടി പറ്റും. ഹിന്ദി ഇപ്പൊ ഒരു എന്താ കിലുക്കം എന്ന് പറയുള്ള സിനിമയില്ലേ, കിലുക്കത്തില് നമ്മുടെ ജഗതി കൊറേ ഇടികിട്ടുണ്ടല്ലേ. ഹിന്ദി അറിയാത്തോണ്ട്, ഹിന്ദി അറിയാത്തോണ്ട് കൊറേ ഇടികിട്ടല്ലേ, ദുഷ്മൻ ദുഷ്മൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇദ്ദേഹം ചെന്നുപെട്ട നാട്ടില് കാര്യമായിട്ട് ഹിന്ദി അറിയാവുന്നവരില്ല, ഇംഗ്ലീഷ് അറിയാവുന്നവരില്ല. അപ്പൊ ജീവിക്കാനായിട്ട് ഇത്തിരി നട്ടംതിരിയേണ്ടി വരുന്നുണ്ട്. പല അപകടത്തിലും അറിയാതെ ചെന്ന് ചാടേണ്ടി വരും, പല സാഹസ പ്രവൃത്തികളും ചെയ്യും. സാഹസം എന്താണ് അർത്ഥം? സാഹസം സാഹസം ഇപ്പൊ മൗണ്ടനീയറിംഗ് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്രവൃത്തിയാ അല്ലെ, പർവ്വതാരോഹണം. അപകടകരമായ പ്രവൃത്തിയാണ് നമ്മള് സാഹസം എന്ന് വിളിക്കുക. അപകടകരമായ പ്രവൃത്തിയാണ് സഹാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്തായിരിക്കും അർത്ഥം സഹാസം? സന്തോഷത്തോട് കൂടി എന്നർത്ഥം അല്ലെ. സ എന്നുള്ള ഉപസർഗത്തിന് കൂടി എന്നാണ് അർത്ഥം, കൂടെ കൂടി എന്നുള്ളത്. സഹാസം സന്തോഷത്തോടെ, സാഹസം സഹാസം. അപ്പൊ അർത്ഥ വ്യത്യാസത്തിന് ചോദിക്കാവുന്ന ഒരു ജോഡിയാണ്. അപ്പോ എന്താ, അപ്പൊ പല സാഹസ പ്രവൃത്തികളും ചെയ്യും. എന്തിനു വേണ്ടി? നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ ഒരു ആപത്തിൽ അകപ്പെട്ടു, സർവൈവ് ചെയ്യണമല്ലോ, ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ജീവിക്കണ്ടേ. അപ്പോ ഇദ്ദേഹവും ഒരു ആപത്തിൽ അകപ്പെടുന്നുണ്ട് അറിയാതെ. അതിൽ നിന്ന് അപരിചിതനായ ഒരു മനുഷ്യൻ നിങ്ങളെ രക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പൊ നിങ്ങളിപ്പോ ജീവിതത്തിന്റെ ഒരു ചെറിയ ഘട്ടം മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ അല്ലെ. ഇപ്പൊ എത്ര വയസ്സുണ്ട് നിങ്ങക്ക്? 12 അല്ലെ. അപ്പോ ഒരു ആയുസ്, മനുഷ്യന്റെ ആയുസ് വെച്ച് നോക്കുമ്പോ അതിലൊരു 10% ആയിട്ടുള്ളൂ നിങ്ങള്. ഒരു മനുഷ്യന്റെ ആയുസ് 120 വർഷമാണ്, ഒരു മനുഷ്യ ആയുസ് 120 വർഷമാണ് മാക്സിമം. അപ്പൊ 12 എന്ന് പറയുമ്പോ കറക്റ്റ് 10%, നിങ്ങളുടെ യാത്ര തുടങ്ങിയിട്ട് 10% ആയിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഏതാണ്ട് മിഡിൽ ഏജ് ഒക്കെ ആയി, പകുതിയായി എന്ന് പറയാം. അപ്പോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ചിലപ്പോ നമ്മളെ തുണയ്ക്കാനായിട്ട് എത്താറുണ്ട്. ചുമ്മാ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരോ നാട്ടുകാരോ ഇങ്ങനെ റോഡിലൂടെ കടന്ന് നടന്നു പോകുമ്പോ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് പോയിരുന്നു വെക്കുക. നാളെ പേപ്പറിൽ ഉണ്ടായില്ലേ, ഒരു കുട്ടി, സ്കൂൾ കുട്ടി സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോ പാലത്തിൽ വെച്ചിട്ട് ഏതോ ഒരു കാറുകാരനെ ഇടിച്ചിട്ട് പോയി, ഇയാള് രക്ഷിച്ചില്ല, പിന്നെ ആരൊക്കെയോ ചേർന്നിട്ട് ആശുപത്രിയിൽ എത്തിച്ചു അല്ലെ. പിടിച്ചിട്ട് പോയ ആള് നമ്മുടെ അന്തകനായിട്ട് വരും, നമ്മുടെ അന്തകൻ കാലൻ. നമ്മളെ കോരിയെടുത്തിട്ട് കാറിലിട്ടിട്ട് കൊണ്ടുപോയ ആള് നമ്മുടെ ദൈവനായിട്ട് വരും അല്ലെ. അപ്പോ ആരെയാണ് നമ്മൾ അനുസ്മരിക്കുക ദിവസാനം വരെ? നമ്മുടെ രക്ഷകൻ. അപ്പൊ ആ രക്ഷകൻ ആരായിരിക്കും അയാളെ സംബന്ധിച്ച്? ദൈവമായിരിക്കും അല്ലെ. ദൈവം ഒരിക്കലും അതേ രൂപത്തിൽ ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറില്ല. നമ്മൾ ആരെങ്കിലും
ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്, ശില്പത്തിൽ കണ്ടിട്ടുണ്ട്, എന്നല്ലാതെ നമ്മൾ ആരും നേർക്ക് നേരെ കണ്ടിട്ടില്ല. അപ്പോ ദൈവത്തെ നമ്മളിങ്ങനെ കാണുന്നത് ഈ രൂപത്തിലായിരിക്കും, പല ആളുകളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോ അച്ഛന്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ, സഹോദരന്റെ രൂപത്തിൽ, ഇതുപോലെ നമ്മൾ ആപത്തിൽ പെടുമ്പോൾ നമ്മളെ സഹായിക്കാനെത്തുന്നവരുടെ രൂപത്തില്, ചിലപ്പോ നമ്മുടെ ഒരു പ്രവൃത്തിയാകാം, ഒരു കൈത്താങ്ങാകാം, ഒരു നോട്ടമാകാം, ഒരു വാക്കായിരിക്കാം ചിലപ്പോ നമ്മളെ ബലപ്പെടുത്തുക, ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക. ടി പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പേരുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചെറുകഥയുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും നല്ല കഥകളിൽ ഒന്നായിട്ട് എടുത്തു കാട്ടാറുള്ളതാണ് ടി പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അതിലെ കഥാനായകൻ മനസ്സും എടുത്തിട്ട്, ജീവിതം എടുത്തിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിക്കുക. അപ്പോ എല്ലാവരെയും ചെന്ന് കണ്ടു, തലേന്ന് അത്യാവശ്യം ചെറിയ ബന്ധങ്ങളുള്ളവരോടൊക്കെ ചെന്ന് കണ്ടു. ഇത് താൻ മരിക്കാൻ പോവുകയാണെന്ന് പറയാനല്ല, അവസാനമായിട്ട് അവരെയൊക്കെ ഒന്ന് കണ്ടു. എന്നിട്ട് അപ്പോ മരിക്കുന്നതിന് മുമ്പ് അയാൾ തീരുമാനിക്കുക ഒരു സിനിമ കണ്ടു കളയാമെന്ന്. എന്റെ തിയേറ്ററിൽ പോവുകയാണ്, കയ്യിലൊരു കുപ്പി വിഷമൊക്കെ ഉണ്ട്, സിനിമ കണ്ടതിന് ശേഷം മരിക്കാം എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അപ്പൊ സിനിമ കാണാനായിട്ട് അയാൾ തിയേറ്ററിൽ വന്നിരിക്കുന്നു. അപ്പൊ ഇംഗ്ലീഷ് പടമാണ് ഓടുന്നേ, വലിയ തിരക്കൊന്നുമില്ല. അപ്പൊ സ്വസ്ഥമായിട്ടിന്ന് സിനിമ കാണണം, സ്വസ്ഥമായിട്ടും മരിക്കണം, അതൊക്കെ വിചാരിച്ചിരിക്കുമ്പോ ഒരു പെൺകുട്ടി രണ്ടാൺകുട്ടികളുടെ കൈയും പിടിച്ചിട്ട് വരിക തുള്ളിച്ചാടിക്കൊണ്ട് സിനിമ കാണാനായിട്ട്. അപ്പൊ അയാൾക്ക് ദേഷ്യമായി, ഇനിയിപ്പോ സ്വസ്ഥതയൊക്കെ പോകും, സമാധാനം പോകും, സമാധാനത്തിൽ മരിക്കാനും സമ്മതിക്കില്ല. അപ്പൊ എന്റെ അടുത്ത് വന്നിരിക്കില്ലേ എന്ന് വിചാരിച്ചപ്പോഴേക്കും ഇവര് ഓടി വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളിൽ കയറി സ്ഥലം പിടിക്കുക. ഇത് കലപില കലപില വർത്തമാനം പറഞ്ഞപ്പോ ആൾക്ക് ആദ്യം ഭയങ്കര ശല്യമായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടിക്ക് ഇംഗ്ലീഷ് മുഴുവൻ മനസ്സിലാവില്ല. അപ്പൊ ചിലതിന്റെയൊക്കെ അർത്ഥം കഥയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ കഥാനായകന് ഇൻട്രസ്റ്റ് ആയി, തന്നെ കൊണ്ട് ഈ ചെറിയ പെൺകുട്ടിക്ക് ആവശ്യം ഉണ്ടായല്ലോ എന്നോർത്തപ്പോ അയാളുടെ ഉള്ളിലൊരു സന്തോഷം, തന്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായല്ലോ എന്നോർത്തപ്പോ അയാൾക്ക് സന്തോഷമായി. അത് കഴിഞ്ഞ ഒരു വർത്തമാനം പറഞ്ഞു, മിഠായിയൊക്കെ അങ്ങോട്ട് ഈ കുട്ടികൾ കൊണ്ടുവന്നത് ഇയാൾക്ക് കൊടുത്തു കഴിച്ചു. അത് കഴിഞ്ഞ് തിയേറ്ററൊക്കെ വിട്ടു വരുമ്പോഴേക്കും ഒരു ഭയങ്കര കമ്പനി. അയാള് പിന്നെ മരിക്കണം എന്നുള്ള തന്റെ ഉദ്ദേശം ആള് മാറ്റുക, ആ തീരുമാനം മാറ്റുക. അപ്പോ ടാറ്റ പറഞ്ഞു പോണതിന് മുമ്പ് ഉള്ളു ചോദിക്കുന്നു, നാളെ വരുമോ, നാളെ കാണുമോ എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇയാള് പോവുകയാണ്. നിങ്ങൾ ഓടയിൽ നിന്നുള്ള കഥ പഠിച്ചിട്ട്, സോറി, നോവലിന്റെ ഭാഗം പഠിച്ചിട്ടുണ്ട്. പത്താം തടിയായി ജീവിച്ച പപ്പുവിന് എപ്പോഴാണ് ഒരു ജീവിതത്തിന് ലക്ഷ്യമുണ്ടെന്ന് തോന്നിയത്? ആ പെൺകുട്ടി തന്റെ റിക്ഷ തട്ടി വീണ പെൺകുട്ടി അവളാദ്യം സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവള് എന്ത് പറഞ്ഞിട്ടാ പോണേ പിരിയുന്നേ അന്നത്തെ ദിവസം? നാളെ എന്ന് ചോദിച്ചിട്ടല്ലേ. അപ്പോ നാളെ നാളെ അയാളിങ്ങനെ പറഞ്ഞിട്ട് ഉരുവിട്ടിട്ട് പോകുന്നുണ്ട്. അപ്പൊ നാളെ നാളെ എന്നുള്ളൊരു ചിന്ത, അതായത് ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരെന്താ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവരാണ് ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യുക അല്ലെ, നാളെ കുറിച്ച് യാതൊരു പ്രതീക്ഷ ഇല്ലാത്തവരാണ്. എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാ, മൂന്ന് പ്രാകള: ഒന്ന് പ്രേമം, പ്രത്യാശ, പ്രശംസ. പ്രേമം എന്ന് പറഞ്ഞാൽ കാമുകി കാമുകന്മാര് തമ്മിലുള്ള പ്രേമമല്ല, സ്നേഹത്തെയാണുള്ള ഉദ്ദേശം, വിശുദ്ധമായ സ്നേഹത്തെ അല്ലെ. നമ്മുടെ വീട്ടിൽ സ്നേഹം ഇല്ലെങ്കിൽ, വീട്ടുകാർ തമ്മിൽ സ്നേഹം ഇല്ലെങ്കിൽ ആ വീട്ടിലോട്ട് കയറിച്ചില്ലാന്ന് തോന്നുന്നു, നരകമാണെന്ന് പറയും അല്ലെ. അച്ഛനും അമ്മയും മക്കളും സഹോദരങ്ങളും ഇങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് സ്നേഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സ്വർഗം. വേറെ സ്വർഗം തേടി പരലോകത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോ ഒന്ന് പ്രേമം, സ്നേഹമാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മറ്റൊന്ന് പ്രശംസ, മറ്റുള്ളവർ നമ്മളെ പ്രശംസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണോ, ഭയങ്കര സന്തോഷം, കൺഗ്രാജുലേറ്റ്, ആ വെൽ ഡൺ, നന്നായി, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു തോന്നലുണ്ട് അല്ലേ, ഇതൊരു പ്രചോദനമാണ്. അതുപോലെയാണ് പ്രതീക്ഷ, ജീവിതത്തെ കുറിച്ച് ഉള്ള പ്രതീക്ഷ, സ്വപ്നങ്ങൾ ഉണ്ടാവുക, പ്രതീക്ഷകൾ ഉണ്ടാവുക, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന സംഗതി അതാണ്. അപ്പോ എന്താ നമ്മള് പറഞ്ഞ്, അപ്പോ അപരിചിതനായ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ രക്ഷിക്കുക. അപ്പോ കാലം വളരെ കഴിഞ്ഞു പോയെങ്കിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കും, അയാൾ എന്തിനങ്ങനെ ചെയ്തു, തീർച്ചയായിട്ടും ഓർമ്മിക്കും അല്ലെ. നമുക്ക് ഉപകാരം ചെയ്ത നമ്മൾ അവരെ ദൈവമായിട്ടാ കാണുന്നത്, നമ്മുടെ കാവൽ മാലാഖിയായിട്ടോ, മലാഖ പ്രതീക്ഷപ്പെട്ടതിന് തുല്യമായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആൾ. അപ്പൊ അതുപോലൊരു അനുഭവം നമ്മുടെ കഥാകാരന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ഓർക്കുന്ന നിങ്ങൾ ഞാനാണെന്ന് വിചാരിച്ചേക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ ഒരു അനുഭവമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യവർഗത്തെ പറ്റി ഏതാണ്ട് അവ്യക്തമായൊരു അറിവ് എനിക്കുണ്ട്. എന്റെ ചുറ്റും ഉള്ളവരിൽ നല്ലവരുണ്ട്,
മഹാക്രൂരന്മാരും കള്ളന്മാരുമുണ്ട്, സാംക്രമിക രോഗമുള്ളവരുണ്ട്, ഭ്രാന്തന്മാരുണ്ട്. പൊതുവിൽ എപ്പോഴും നല്ല ജാഗ്രതയോടെ ജീവിക്കണം. തിന്മയാണ് ഈ ലോകത്തിൽ അധികവും. എന്നാൽ ഇത് നമ്മൾ മറന്നുപോകും. അപകടം പറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് ബോധമുണ്ടാവുക. ഞാൻ ആ വളരെ വളരെ പഴയ കൗതുകമുള്ള നിസാര സംഭവം ഇവിടെ പറയാം. സ്മൃതി വായിച്ചത് ഈ ഓർക്കുന്ന നിങ്ങൾ ഞാൻ സൗണ്ട് കുറവാ അവിടുത്തെ ഇട്ടു ഈ സിസ്റ്റത്തിന് സൗണ്ട് കുറവാണ്. സ്മൃതി ആ പാരഗ്രാഫ് ഈ ഓർക്കുന്ന നിങ്ങൾ ഈ ഓർക്കുന്ന നിങ്ങൾ ഞാനാണെന്ന് വിചാരിച്ചേക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ ഒരനുഭവമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യവർഗത്തെ പറ്റി ഏതാണ്ട് അവ്യക്തമായ ഒരറിവ് എനിക്കുണ്ട്. എന്റെ ചുറ്റുമുള്ളവരിൽ നല്ലവരുണ്ട്, മഹാക്രൂരന്മാരും കള്ളന്മാരുമുണ്ട്, സാംക്രമിക രോഗമുള്ളവരുണ്ട്, ഭ്രാന്തന്മാരുണ്ട്. പൊതുവിൽ എപ്പോഴും നല്ല ജാഗ്രതയോടെ ജീവിക്കണം. തിന്മയാണ് ഈ ലോകത്തിൽ അധികവും. എന്നാൽ ഇത് നമ്മൾ മറന്നു പോകും. അപകടം പറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് ബോധമുണ്ടാവുക. ഞാൻ ആ വളരെ വളരെ പഴയ കൗതുകമുള്ള നിസാര സംഭവം ഇവിടെ പറയാം. ഓക്കെ, അപ്പോ നല്ല ജാഗ്രതയോടെ ജീവിക്കണം എന്ന് കഥാകാരൻ ഇവിടെ പറയാനായിട്ട് കാരണം എന്താണ്? സ്റ്റീവ് എവിടെയാണെങ്കിലും നമ്മൾ നല്ല ജാഗ്രതയോടെ ജീവിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം എന്താണ്? നമ്മൾ അപകടത്തിൽപ്പെടാണ്ട് സ്റ്റീവ് പറഞ്ഞു നമ്മൾ അപകടത്തിൽപ്പെടാണ്ട്. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല. ആ അപകടത്തിൽപ്പെടാണ്ട് അതുൽ പറഞ്ഞ എടാ ഞാൻ ഇച്ചിരി നേരത്തേക്ക് അത് ഓഫ് ചെയ്യട്ടെ ഈ സൗണ്ടേ. ഒന്നാം എന്റെ ചിരിക്കുന്നത് കൊണ്ട് ഇതിനും കുട്ടികൾ പറയണം, ഞാനൊന്നും കേൾക്കുന്നില്ല. ആ ഓക്കെ ഓക്കെ പറഞ്ഞു സ്റ്റീവ്. ഫാന് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിയർ ആകും. സ്റ്റീവ് നിന്റെ സൗണ്ട് കേക്കണില്ല. ഞാൻ അതിൽ പറഞ്ഞേ കേക്കാമോ? ഹലോ, അതിൽ പറഞ്ഞിട്ട് കേക്കണില്ലല്ലോ. ഇനി എന്റെ സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് ആണോ? അയ്യോ എന്റെ സൗണ്ട് പോയതിന് ഓക്കെ പറഞ്ഞ ഫിദൽ. ഹലോ, പറഞ്ഞോ പറഞ്ഞോ മാം. നമ്മുടെ ചുറ്റുള്ള നല്ലവരുണ്ടാവും, മഹാക്രൂരന്മാരുണ്ടാവും, പിന്നെ രോഗികളിലുണ്ടാവും, പ്രാന്തന്മാരുണ്ടാവാം. പിന്നെ അങ്ങനെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് നല്ല ജാഗ്രതയോടെ ജീവിക്കണം എന്ന് അദ്ദേഹം മുന്നറിയിപ്പെട്ട ലോകത്തിലെ പാപികളാണ് കൂടുതലും. ഈ ലോകത്തിലെ പാപികള് ഓക്കെ, ചിലപ്പോ നമ്മൾ അതൊക്കെ മറന്നു പോകുന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഓർക്കുന്ന നിങ്ങൾ ഞാനാണെന്ന് വിചാരിച്ചേക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ കഥയിലെ നായകനും കഥാകൃത്തും ഒരാളായിട്ട് മാറുകയാണ് ഇവിടെ. അപ്പൊ ഞാനാണെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ ഒരനുഭവമാണ്. അപ്പൊ അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യവർഗത്തെ പറ്റി ഏതാണ്ട് അവ്യക്തമായ ഒരു അറിവ് എനിക്കുണ്ട്. ഇപ്പോ നമ്മൾ തന്നെ ഒരു ക്ലാസ് ആണെങ്കിലും നിങ്ങൾ തന്നെ എല്ലാവരും ഒരുപോലെയാണോ? രൂപത്തിൽ വ്യത്യാസം അല്ലെ, സ്വഭാവത്തിലോ എല്ലാവരും ഒരുപോലെയാണോ? ഒരിക്കലും അല്ല അല്ലെ. എത്രമാത്രം വൈവിധ്യങ്ങൾ വ്യത്യാസങ്ങളാണ് ഓരോ കാര്യത്തില്. പല നിറത്തിലുള്ള വേഷം ധരിച്ചിരിക്കണം. സ്കൂളിൽ വരുമ്പോഴാണ് പിന്നെ യൂണിഫോമിറ്റി. ആ യൂണിഫോമിലെങ്കിലും
ഒരു ഐക്യം ഉണ്ടാകും അല്ലേ? ഇപ്പൊ അതുമില്ല, ഓരോ പല വീടുകള്, പല എന്താ സംസ്കാരം ഉള്ളവര്, പല ചിന്താഗതി ഉള്ളവര്, പലതരം ഐക്യു ലെവൽ ഉള്ളവര്, പലതരം കഴിവുള്ളവര്, അപ്പോ ഇതുപോലെ തന്നെ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് പെട്ടാലേ, ഇത് സമൂഹത്തിലായാലും അന്യനാട്ടിലായാലും നമ്മുടെ നാട്ടിലായാലും എവിടെ ചെന്ന് പെട്ടായാലും പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട്. അപ്പൊ എല്ലാവരും ഒരുപോലെ നല്ലവരാവണം എന്നില്ല. സൽസ്വഭാവികളായിട്ടുള്ളവരുണ്ടാവും, കള്ളന്മാര്, ദുഷ്ടന്മാര്, ക്രൂരന്മാര്, ദയാലുക്കള് അല്ലേ, വൃത്തികെട്ടവന്മാര്, ഭ്രാന്തന്മാര്, എല്ലാ തരത്തിലുള്ള ആളുകളും. അതെ പണി. ആ നിങ്ങളെ ടൈം ഏതാണ്ട് ആകാറായി അല്ലേ? ഒരു മിനിറ്റ് ഉള്ളു തോന്നുന്നു. 4:20 നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് പറയാം. ബാക്കി അപ്പോ അദ്ദേഹം ചെന്ന് പെട്ട ദിക്കും ഏതാണ്ട് ഇതുപോലെയുള്ളതാന്നാ പറയുന്നേ. അപ്പൊ ഈ വൈകി കയറിയവർക്ക് എന്താണ് പറയാനുള്ളത്? അശ്വന്ത് എന്താ റീസൺ? ഞാൻ ക്ലാസ് തുടങ്ങിയ ഒരു പകുതി മുക്കാലാവുന്നത് വരെ 12 പേരുണ്ടായുള്ളൂ. 4 പേര് പിന്നീട് വന്നവരുണ്ട്. ഇപ്പൊ അശ്വന്തിന് എന്തായിരുന്നു കുഴപ്പം? അശ്വന്ത് പലപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പിന്നെ അത് ഇതുപോലെ തന്നെ വൈകി വന്നവരാരൊക്കെയുണ്ട്? എന്റെ സിദ്ധൻ നമ്മുടെ ക്ലാസ് അല്ല ഇത്. ഞാൻ 3:48 ഒക്കെ ആയി പിരിക്കും കേറിയിട്ടുണ്ടായി. ഇല്ല ഞാൻ കണ്ടു, നീ എപ്പോഴാണ് കേറിയെന്ന്? പിരീഡ് തീരാറാവുമ്പോ ഇങ്ങനെ കേറി വന്നിട്ട് എന്താ കാര്യം? പറഞ്ഞത് വല്ലതും കിട്ടിയോ? ആദ്യം പറഞ്ഞത് വീഡിയോ ഇല്ല, ഞാൻ നോക്കിയായിരുന്നു നമ്പർ ഞാൻ കണ്ടതല്ലേ. ഇന്ന് ഡേറ്റ് 31st. ഓക്കെ. അമർ, അമർ ഇതുപോലെ തന്നെ ഒരു അല്പം നേരം ഉണ്ടായിരുന്നു. അമേയ, അമേയ ഇന്ന് അബ്സെന്റ് ആണ് അല്ലെ. അമിത, അതുപോലെ വീഡിയോ അനന്തകൃഷ്ണൻ, അന്ന, ആന്റണി, ആശിഷ്. ശരിക്കും വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവർക്കൊന്നും അറ്റൻഡൻസ് വരാൻ പാടില്ല. അശ്വന്ത്, അതുൽകൃഷ്ണ. ആ ഇങ്ങനെയാണെങ്കിൽ അശ്വന്ത് ഞാൻ തരില്ല കേട്ടോ, അടുത്ത ദിവസങ്ങളിൽ ഞാൻ നോക്കും. ബാലശങ്കർ ആബ്സെന്റ്, ഫിദിൽ, ഗൗരി ആബ്സെന്റ്, മുഹമ്മദ് യാസീൻ ഇതുപോലെ ഏതോ ഒരു മിനിറ്റുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഞാൻ ആബ്സെന്റ് ഇടുക. നിയ, സ്മൃതി, ശ്രീലക്ഷ്മി, രുദ്ര, സ്റ്റീവ്. ഓക്കെ, ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടെസ്റ്റിന് റെഡി ആയിട്ട് വരും. ഓക്കെ, ബൈ.